രണ്ട് തവണ കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ അവരോധിതനാകുവാനും ഏതാണ്ട് മുഴുവൻ സമയവും കാലാവധി തികച്ചു പൂർത്തിയാക്കിക്കൊണ്ട് ഭരണസാരഥ്യം വഹിക്കുവാനും ഭാഗ്യമുണ്ടായ നിയോഗമുണ്ടായ ജനനേതാവായിരുന്നു സി അച്യുതമേനോൻ. ഒരുപക്ഷേ ഇന്ത്യയിൽ മറ്റൊരു മുഖ്യമന്ത്രിക്കും സ്വന്തമായി അവകാശപ്പെടാനില്ലാത്ത ഒരപൂർവത കൂടി അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്, സ്വന്തമാണ്. കോൺഗ്രസ് മന്ത്രിമാരുള്ള ഒരു മന്ത്രിസഭയ്ക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മുഖ്യമന്ത്രി പദത്തിലിരുന്നു കൊണ്ട് നേതൃത്വം വഹിക്കുക എന്ന അത്യപൂർവതയ്ക്ക് കൂടി അദ്ദേഹം അവകാശിയാണ്. അങ്ങനെയും ഒരു കാലഘട്ടം നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ധാരയിലുണ്ടായിരുന്നു. അച്യുതമേനോൻ തൃശ്ശൂരിനടുത്തുള്ള പുതുക്കാട്ടിലാണ് ജനിച്ചത്. സൗമ്യ പ്രകൃതിയായ ഒരു ചെറുപ്പക്കാരൻ. പഠിച്ച് ബിരുദം നേടിയത് തൃശ്ശൂരിലെ സെൻറ് തോമസ് കോളേജിൽ നിന്ന്. മദ്രാസിയിൽ പോയി നിയമബിരുദം നേടി. ഹിന്ദു ലോയിൽ താരതമ്യങ്ങളില്ലാത്ത വിധം ഉന്നതമായ വിജയമാണ് അദ്ദേഹം കൈവരിച്ചത്. തിരികെ നാട്ടിലെത്തുമ്പോഴേക്കും കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ആകൃഷ്ടനായി. സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഒരു സജീവ പ്രവർത്തകനായി. ഏതാണ്ട് ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം പ്രജാമണ്ഡലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതും. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആശയ സംഹിതകളിൽ തൽപരനാകുന്നതും. അദ്ദേഹം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗമായി പടിപടിയായി ഉയർന്ന് അതിൻ്റെ കേന്ദ്ര സമിതികളിലും സംസ്ഥാന സമിതികളിലും നിർണായകമായ സാന്നിധ്യമായി വളരുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും സമുന്നതരായ നേതാക്കളുടെ ആദ്യ നിരയിൽ തന്നെ ഒരിക്കലും പദവികളുടെ പുറകെ ഭ്രാന്തമായ താല്പര്യം കാണിച്ചുകൊണ്ട് അലയാതെ തൻ്റെ സ്വാഭാവികമായ തൻ്റെ നേതൃപാടവത്തിൻ്റെ പേരിലും തൻ്റെ ജനഹൃദയങ്ങളിലേക്ക് കടന്നെത്താനുള്ള അന്യാദൃശ്യമായ വൈഭവത്തിൻ്റെ പേരിലും അച്യുതമേനൻ പകുത്തു ചേർക്കപ്പെട്ടു എന്നാണ് കാലം സാക്ഷ്യപ്പെടുത്തുന്നത്. 1952 ഒളിവിൽ കഴിയുന്ന ഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം തിരുവിതാംകൂർ കൊച്ചിയുടെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നീട് കേരള സംസ്ഥാന രൂപീകരണത്തെ തുടർന്ന് അദ്ദേഹം കേരള നിയമസഭയിലെ അംഗമായി മാറി. ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ EMS മന്ത്രിസഭ ഇവിടെ അധികാരത്തിലേറിയപ്പോൾ ആ മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രിസ്ഥാനം അച്യുതമേനാണ് നൽകപ്പെട്ടത്. അതിനു മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ട MLA മാരുടെ യോഗം എറണാകുളത്ത് ചേരുമ്പോൾ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ മാധ്യമപ്രവർത്തകർക്കിടയിൽ വളരെ വ്യാപകമായി പ്രചരിക്കുമ്പോൾ TDM ഹാളിലെ അടച്ചിട്ട ആ ഓഡിറ്റോറിയത്തിനകത്തായിരുന്നു ആദ്യ യോഗം. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വന്തമായ ആസ്ഥാന മന്ദിരങ്ങളൊന്നുമില്ല. TDM ഹാളിലാണ് ആദ്യ യോഗം. അവിടെയാണ് തീരുമാനമെടുക്കുന്നത് ആരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന്. ഏറ്റവും കൂടുതൽ സജീവമായി ചർച്ച ചെയ്യപ്പെട്ട പേര് MN ഗോവിന്ദൻ നായരുടേതാണ്. അദ്ദേഹമാണെന്ന് പാർട്ടി സെക്രട്ടറി. പിന്നീട് ഏറ്റവും പ്രബലമായ സാധ്യത ഉണ്ടായിരുന്നത് TV തോമസിനാണ്. മൂന്നാമതായി മാധ്യമപ്രവർത്തകരും സമൂഹത്തിൻ്റെ ഇതരധാരകളും കരുതിയിരുന്നത് അച്യുതമേനോനാകും മുഖ്യമന്ത്രി എന്ന്. പക്ഷേ ഒരു ഏതാണ്ട് ഒരു അത്ഭുതകരമായ ഒരു ഒരു കണ്ടെത്തൽ പോലെയാണ് EMSൻ്റെ പേര് അവസാന നിമിഷം ഉയർന്നു വരികയും അദ്ദേഹം മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുകയും നിയോഗിക്കപ്പെടുകയും ചെയ്തത്. EMSൻ്റെ ആദ്യ മന്ത്രിസഭയിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായി അച്യുതമേനോൻ സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. കേരളത്തിൽ കേരള നിയമസഭയിൽ ആദ്യമായി ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുവാനുള്ള നിയോഗം അച്യുതമേനോനായിരുന്നു. പിന്നീട് വിമോചന സമരത്തിൻ്റെ കാർമ്മികങ്ങൾ അന്തരീക്ഷത്തെ മുഖരിതമാക്കുന്ന ഒരു സന്ദർഭത്തിൽ ആഭ്യന്തര വകുപ്പ് കൈയാളിയിരുന്ന മന്ത്രിയുടെ ഇടപെടലുകൾ പലർക്കും അപ്രിയങ്കരങ്ങളായി മാറി എന്ന ആക്ഷേപം ഉയർന്നപ്പോൾ ആ ഉത്തരവാദിത്തം അദ്ദേഹത്തിൽ നിന്ന് അടർത്തി അച്യുതമേനോൻ്റെ ചുമലിലാണ് നിക്ഷിപ്തമായത്. വിമോചന സമരം ഉയർത്തിയ ആവേഗത്തിൻ്റെ തിരമാലകളെ ഡൽഹിയിൽ നിന്നുള്ള അതിന് ലഭിച്ച പിൻബലം കൂടി ചേർന്ന് വന്നപ്പോൾ അതിഭവിക്കുവാൻ EMS മന്ത്രിസഭയ്ക്ക് കഴിഞ്ഞില്ല. പിടിച്ചുവിടപ്പെട്ട മന്ത്രിസഭ എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തിലെ അപ്രകാരമുള്ള ഏക ഏടായി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ രണ്ടായി പിളർന്ന നിർഭാഗ്യകരമായ സാഹചര്യമുണ്ടായപ്പോൾ CPI പക്ഷത്താണ് അച്യുതമേനോൻ നിലയുറപ്പിച്ചത്. EMS നമ്പൂതിരിപ്പാടും AK ഗോപാലിനും CPM പക്ഷത്ത് നിലയുറപ്പിച്ചപ്പോൾ
എം എൻ ഗോവിന്ദൻ നായരും ടി വി തോമസും അച്യുതമേനും അടങ്ങുന്ന സമുന്നതരായ നേതാക്കൾ ഇപ്പുറത്ത് സി പി ഐയുടെ ഭാഗത്താണ് നിലയുറപ്പിച്ചത്. പരസ്പരം സഹകരിച്ചും എതിർത്തും രാഷ്ട്രീയ മുഖങ്ങളിലേക്ക് നിയുക്തരാകുന്ന ഒരു ഇടത് വലത് പക്ഷങ്ങളെയാണ് നാം കമ്മ്യൂണിസ്റ്റ് ധാരയിൽ പിന്നീട് കാണുന്നത്. അവിടെ ഹൃദയം കൊണ്ട് തനിക്ക് തൻ്റെ മുൻ സഹപ്രവർത്തകരോടുള്ള എല്ലാ ആർജവപൂർണമായ ആഭിമുഖ്യവും നിലനിൽക്കവെയും തൻ്റെ രാഷ്ട്രീയ തത്വസംഹിതകളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് താൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ ധാരയുടെ നിലപാട് തറകളിൽ അല്പം പോലും മായം ചേർക്കാതെ ഉറച്ചു നിന്ന അച്യുതമേനോനെയാണ് ചരിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ, ഏറ്റവും വിജയശ്രീലാളിതമായ ഭരണം കാഴ്ചവെച്ച മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് പല പേരുകൾ നമ്മുടെ നാവിൻ തുമ്പത്ത് വന്നു എന്ന് വരാമെങ്കിൽ പോലും ഏകസ്വരത്തിൽ രാഷ്ട്രീയ കക്ഷി ഭേദ വിവേചനമന്യെ മലയാളി നാവിൽ നിന്ന് ആദ്യം ഉതിരുക സി അച്യുതമേനോൻ എന്ന പേര് തന്നെയാണ്. 1969 കേരള പിറവി ദിനത്തിലാണ് സി അച്യുതമേനോൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. അങ്ങനെ ഒരു രംഗപ്രവേശം എതിർകക്ഷികളോ സഹകക്ഷികളോ പോലുമോ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം അപ്പോൾ അദ്ദേഹം കേരള നിയമസഭയിൽ അംഗം പോലുമല്ല, അദ്ദേഹം പാർലമെൻ്റ് അംഗമാണ്. അദ്ദേഹത്തെ അവിടെ നിന്ന് വിളിച്ചു വരുത്തി ഒരുപാട് തർക്കങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും ഒരുപക്ഷെ ഭരണയന്ത്രത്തിൻ്റെ തന്നെ ഒരു പുനഃസ്ഥാപനത്തിന് അല്ലെങ്കിൽ ഒരു പുനർവ്യവസ്ഥയ്ക്കും നിമിത്തമായേക്കാവുന്ന ആശയക്കുഴപ്പങ്ങളുടെ ഭൂമികയിലേക്ക് അതിനാടകീയമായി അച്യുതമേനെ ക്ഷണിച്ചു വരുത്തി മുഖ്യമന്ത്രി സ്ഥാനം ഭരമേൽക്കുവാൻ ആവശ്യപ്പെടുകയായിരുന്നു. പിന്നീട് അദ്ദേഹം കൊട്ടാരക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തി വിജയിച്ചിട്ടാണ് നിയമസഭാംഗമാകുന്നത്. പക്ഷേ ഒരുപാട് എതിർപ്പുകൾ അദ്ദേഹത്തിന് നേരെ അന്ന് മുനകൂർത്ത് വന്നുവെങ്കിലും അവയെല്ലാം അതിഭവിച്ചുകൊണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രൗഢമായ തൻ്റെ സാന്നിധ്യത്തെ കേരളത്തിലെ തലമുറകളെ കൊണ്ട് അംഗീകരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പിന്നീട് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കൊടകരയിൽ നിന്ന് മത്സരിച്ചാണ് അദ്ദേഹം നിയമസഭയിലെത്തിയത്. 7 വർഷത്തോളം തുടർച്ചയായി കാലാവധി തീർന്ന് അടുത്ത തെരഞ്ഞെടുപ്പ് പ്രായോഗികമായി നിവർത്തിക്കപ്പെടുന്നത് വരെയുള്ള ഘട്ടം മുഖ്യമന്ത്രി കസേരയിൽ അഭംഗുരം തുടരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ജനങ്ങൾക്കിടയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ജനപ്രീതി തന്നെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി കാലഘട്ടം സ്വന്തമാക്കി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ബോധപൂർവമായ പങ്കാളിത്തത്തോടു കൂടിയോ അല്ല നിസ്സഹായ അവസ്ഥയിൽ അദ്ദേഹം സാക്ഷിയായി മാത്രം നിൽക്കവെയോ സംഭവിച്ചു പോയ ചില ഇടർച്ചകളെക്കുറിച്ച് കൂടി പരാമർശിക്കാതെ അദ്ദേഹത്തിൻ്റെ ഈ ചിത്രം സ്മൃതിചിത്രം പൂർണ്ണമാവില്ല. അടിയന്തരാവസ്ഥയുടെ തിക്താനുഭവങ്ങൾ ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഞെരുക്കുകയും അതോടൊപ്പം തന്നെ ഒരുപാട് ഈ ശാക്തീകരണത്തിൻ്റെ ദുർവിനിയോഗങ്ങൾ നിയമവ്യവസ്ഥയുടെ മറവിൽ ഇവിടെ താണ്ഡവമാടുകയും ചെയ്തപ്പോൾ സി അച്യുതമേനായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ആഭ്യന്തരവകുപ്പ് കൈകാളിയിരുന്നത് കോൺഗ്രസ് നേതാവായിരുന്ന കെ കരുണാകരനാണ്. ആഭ്യന്തരവകുപ്പ് മന്ത്രിയുടെ കീഴിൽ സംഭവിച്ച, അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച പാകപ്പിഴകളാണ് രാജൻ കൊലക്കേസ് അടക്കമുള്ള കിരാതങ്ങളായ പോലീസ് വാഴ്ചയുടെ ദുഷ്ഫലങ്ങൾക്ക് കാരണമെന്ന് പറഞ്ഞ് കൈയൊഴിയാൻ ഒരു മുഖ്യമന്ത്രിക്ക് ധാർമ്മികമായ അവകാശമില്ല. അദ്ദേഹം തന്നെ ഹൃദയവേദിയോടെ തുറന്നു പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. പിന്നീട് രാജൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതും ലോക്കപ്പിൽ വെച്ച് കൊല്ലപ്പെട്ടതും തൻ്റെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവ് തീർത്തിട്ടുള്ള നിമിഷങ്ങളാണ്. അതിനെ തടയുവാൻ തനിക്ക് കഴിഞ്ഞില്ല, മുൻകൂട്ടി കാണുവാൻ തനിക്ക് കഴിഞ്ഞില്ല. ആ ദുരന്തം തന്നെ ജീവിതാവസാനം വരെ വേട്ടയാടുന്നു എന്ന് ഹൃദയവേദനയോടുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഈശ്വര വാര്യരുടെ ആ കുടുംബത്തിൻ്റെ ഉണങ്ങാത്ത കണ്ണീരിൻ്റെ പുറകിൽ ന്യായാന്യായങ്ങൾ, രാഷ്ട്രീയ ന്യായാന്യായങ്ങൾ ഏത് ഭാഗത്തുമാകട്ടെ, അടിയന്തരാവസ്ഥയുടെ നിവർത്തനത്തിൽ ഉദ്ദേശിക്കപ്പെട്ട നന്മകൾ എന്തുമാകട്ടെ, അവിടെ സംഭവിച്ച കിരാതമായ അധികാര ദുർവിനിയോഗത്തിൻ്റെ മർദ്ദന മുറകളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കാലത്തിൻ്റെ കോടതിയിൽ അച്യുതമേനോന് പൂർണ്ണമായും കൈകഴുകി ഒഴിഞ്ഞു മാറി നിൽക്കാനാവില്ല. വ്യക്തിപരമായ നിലയിൽ
അഴിമതിയുടെ കറ അച്യുതമേനോന്റെ ചിത്രത്തിൻ്റെ മുമ്പിൽ ചരിത്രത്തിൽ ഒരിടത്തും ആരും പതിപ്പിച്ച് കണ്ടിട്ടില്ലെന്നാണ്. അദ്ദേഹം സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ ഏതെങ്കിലും വഴിവിട്ടുള്ള വ്യാപനങ്ങളിലേക്ക് നിബന്ധിച്ചതായോ അഴിമതിക്ക് വേണ്ടി അദ്ദേഹം കൂട്ടുനിന്നതായോ ആരോപണങ്ങൾ ഉയർന്നു കേട്ടിട്ടില്ല. പക്ഷെ തൻ്റെ ഭരണകാലത്ത് സംഭവിക്കുന്ന നീതിച്യുതികൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വം അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു നിൽക്കാനുമാവില്ല. ഇവിടെ മനസാക്ഷിയും താൻ ഏറ്റെടുക്കുന്ന ഔദ്യോഗിക പദവിയുടെ ആ പദവി അടിച്ചേൽപ്പിക്കുന്ന നിവൃത്തികേടുകളും തമ്മിലുള്ള നിരന്തരമായ സംഘർഷത്തിൻ്റെ മുള്ളാണിയിൽ പെടയുന്ന അച്യുതമേൻ്റെ മനസ്സിനോട് കാലം സഹഭാവം കാണിക്കുന്നു. മറ്റൊന്ന്, മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂർ മഹാരാജാവ് ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ നാളുകളിൽ നമ്മുടെ സമീപ സംസ്ഥാനത്തിൻ്റെ സാരഥികളുമായി നടത്തിയിരുന്ന ഒരു ഉടമ്പടിയുണ്ട്. അതിൻ്റെ കാലാവധി തീർന്നപ്പോൾ അത് പുതുക്കി നൽകുവാൻ അച്യുതമേൻ്റെ ഭരണകാലത്താണ് സന്ദർഭമുണ്ടായത്. അന്ന് മുൻ പതിവുകളുടെ തുടർച്ചയ്ക്ക് വേണ്ടി താൻ അതിനോട് അനുഭാവപൂർണമായ നിലപാടെടുത്തു എന്ന് പറഞ്ഞ് കൈയൊഴിയുവാൻ അച്യുതമേനു കഴിയുമോ? ചോദ്യങ്ങൾ ചോദിക്കുന്നത് കാലമാണ്. ഇന്നും മുല്ലപ്പെരിയാർ കേരളത്തിൻ്റെ പൊതുധാരയെ അലോസരപ്പെടുത്തുന്ന ഉത്കണ്ഠയും നിത്യവ്യഥയുമാണ്. അതിങ്ങനെ അനുനിമിഷം വളരുകയും കേരളത്തിൻ്റെ കൈകൾ ബന്ധിതങ്ങളായി നാം നിസ്സഹായാവസ്ഥയിലേക്ക് കോടതി മുമ്പിലും പ്രകൃതിയുടെ മുമ്പിലും അവമതിക്കപ്പെട്ട് നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടായത് ഈ ഉടമ്പടിയുടെ ഒരു പുതുക്കലിൻ്റെ കൂടി ഫലമായിട്ടാണ്. അവിടെ നേരിട്ടതിൽ പങ്കാളിയായിരുന്നോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷെ അച്യുതമേനൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന നാളുകളിലാണ് അത് പുതുക്കി പുനർജീവിപ്പിക്കപ്പെട്ടത് എന്ന സത്യവും നമ്മുടെ മുമ്പിൽ നിവർന്നു തന്നെ നിൽക്കുന്നു. അച്യുതമേനൻ അതിൽ എപ്പോഴെങ്കിലും മനസ്താവപ്പെട്ടിരുന്നോ, ദുഃഖിതനായിരുന്നുവോ, കുറ്റബോധം അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു എന്നുള്ളത് ഇന്നോളം നാം വായിച്ചറിവുകളിൽ പെടുന്നില്ല. എങ്കിലും കാലം ചോദിക്കുന്ന ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ അതും നാം ചേർത്ത് വായിച്ചേ മതിയോ? അച്യുതമേനോൻ എന്ന് പറയുന്ന പെരുമാറ്റ ഭാഷയിലെ കുലീനത്വം ആദ്യവസാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭരണസാരഥിയുടെ ഒരു പൊതുവേദിയിലെ നേതൃസ്ഥാനീയൻ്റെ എല്ലാ നന്മകളെയും ആദരപൂർവം പ്രണമിച്ചുകൊണ്ട് തന്നെ ഈ രണ്ട് വിയോജനത്തിൻ്റെ ചോദ്യചിഹ്നങ്ങൾ കൂടി നാം ഉയർത്താതെ വയ്യ. അപ്രകാരമുള്ള ചോദ്യചിഹ്നങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് ഈ സ്മൃതി ചിത്രത്തെ അലോസരപ്പെടുത്തുന്നത് അച്യുതമേനോനിൽ നിന്ന് നാം ഇതിലപ്പുറം ഇതിലും ഉയർന്ന തലത്തിലുള്ള ഒരു വ്യാപനം പ്രതീക്ഷിക്കുന്നു എന്നുള്ള ആദരപൂർണമായ അംഗീകാരത്തിൻ്റെ തുടർച്ചയിൽ തന്നെയാണ്. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഇവിടെ ഒരുപാട് വികസന പദ്ധതികൾ നടപ്പിലാക്കിയുണ്ടായി. ആൾക്കൂട്ടത്തിൻ്റെ കയ്യടി നേടുന്ന ഉപരിതല സ്പർശികളായ പ്രത്യക്ഷ വികസന പദ്ധതികളെക്കാളേറെ അദ്ദേഹം ജാഗരൂകനായത് കാലത്തിൻ്റെ തേരൊഴുക്കിൽ സമൂഹത്തിന് മൊത്തത്തിൽ ക്ഷേമകരമായി ഭവിക്കാവുന്ന നാളെയെ എത്തിപ്പിടിക്കാൻ വേണ്ടിയുള്ള കുതിപ്പിന് ഊർജം പകർന്നു തരാവുന്ന രീതിയിലുള്ള പിൻബലങ്ങൾ ഒരുക്കുന്നതിലാണ്. ആരോഗ്യ പരിപാലന രംഗത്ത് ശ്രീ ചിത്ര തിരുനാൾ വൈദ്യശാസ്ത്ര ഗവേഷണശാലയും ചികിത്സാലയും മെഡിക്കൽ കോളേജിനോടനുബന്ധമായി സ്ഥാപിതമാകുന്നതിലും അതിന് കേരളത്തിൽ ലഭ്യമായ ഏത് സ്വകാര്യ ഏജൻസിയിലുള്ള ചികിത്സാ സൗകര്യങ്ങളെക്കാൾ അല്പം മുമ്പേ നിൽക്കാവുന്ന വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനും അടിത്തറ പാകിയത് അച്യുതമേനോനാണ്. കാർഷിക തൊഴിലിന് സംരക്ഷണം നൽകുന്ന നിയമവ്യവസ്ഥ, ഭൂപരിഷ്കരണ നിയമം,
പൊതുധാരയിൽ നിന്ന് കോമ്പൻസേഷൻ കൊടുക്കാതെ വന മേഖലകൾ പതിച്ചെടുക്കുവാൻ ഗവൺമെൻറ്റിന് അധികാരം നൽകുന്ന നിയമ വ്യവസ്ഥകൾ, ഇങ്ങനെ പല ധാരകളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണ വ്യാപനം, അതിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഭാവിക്ക് പ്രയോജകീഭവിക്കുന്ന ഇടങ്ങൾ ഇടചേർത്തത്. വ്യവസായ തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റി നൽകുക, 100,000 ഭവനങ്ങൾ നിർമ്മിച്ച് ജനങ്ങൾക്ക് പ്രാപ്യമാക്കി നൽകുക തുടങ്ങിയ അന്നോളം കേൾവിയില്ലാത്ത പുരോഗമനപരവും ജനക്ഷേമപരവുമായ നിരവധി പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. ഒരർത്ഥത്തിൽ കേരള സംസ്ഥാനത്തിൻ്റെ വ്യവസായ വിപ്ലവത്തിൻ്റെ അടിത്തറ പാകുന്നതിൽ ടി വി തോമസിൻ്റെ പുറകിലെ മുഖ്യ സ്രോതസ്സായി, മുഖ്യ പിൻബലമായി അച്യുതമേനോൻ വർത്തിച്ചു എന്നുകൂടെ നമുക്ക് കണ്ടെടുക്കാൻ കഴിയും. കൊച്ചി തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഭൂതപ്പണത്തിൻ്റെ കരാളഹസ്തങ്ങൾ തുറമുഖവുമായി ബന്ധപ്പെട്ട് ദുഷ്പേര് തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അന്നിവിടെ പോർട്ടസ് ചെയർമാനായിരുന്ന വകുപ്പ് ഉദ്യോഗസ്ഥൻ്റെ കൂടി താല്പര്യപ്രകാരം പരിപൂർണമായും ഈ ഭൂതപ്പണത്തിൻ്റെ കടന്നു വരവിനെ ചെറുത്ത് നിൽക്കത്തക്ക വിധത്തിൽ, അതിനനുകൂലമായി അവിടുത്തെ തൊഴിലാളി യൂണിയനുകൾ എടുത്ത നിലപാടുകളെ അടിച്ചൊതുക്കാൻ മാത്രമുള്ള അധികാരം കൈയാളിക്കൊണ്ടുള്ള ഒരു ഒരു അധികൃത തലത്തിലുള്ള ഇടപാട് ഇവിടെ പ്രാപ്യമാക്കുന്നതിന് അച്യുതമേനോൻ്റെ ശുപാർശപ്പുറത്ത് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അനുവാദം നൽകുകയും ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന, ഭൂതപ്പണത്തിന് അനുകൂലമായ തൊഴിലാളി സമരങ്ങളെ നിരോധിക്കുന്ന കേന്ദ്ര ഭരണ പ്രദേശത്ത് ആദ്യമായി അടിയന്തരാവസ്ഥ നിലവിൽ വരുത്തുന്ന ഇടമായി കൊച്ചിൻ തുറമുഖ പ്രവിശ്യ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നത് അങ്ങനെയാണ്. അവിടെ ഈ ഭൂതപ്പണത്തെ നിയമം മൂലം നിരോധിക്കുകയും അതിൽ പ്രതിഷേധമുണർത്തുന്ന സ്ഥാപിത താല്പര്യങ്ങളുടെ മുന്നിൽ ചട്ടുകമായി മാറിപ്പോകുന്ന തൊഴിലാളി യൂണിയനുകളെ അധികാരത്തിൻ്റെ കരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിരോധിക്കുകയും ചെയ്തുകൊണ്ടുള്ള ആദ്യത്തെ അടിയന്തരാവസ്ഥ ഇവിടെ വളരെ വിജയകരമായി പ്രാബല്യത്തിൽ വന്നപ്പോൾ അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടും അതൊരു മാതൃകയാക്കി കൊണ്ടുകൊണ്ടുമാണ് ഇന്ദിരാഗാന്ധി ദേശീയ തലത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് നീങ്ങിയതെന്ന് വരികൾക്കിടയിൽ വായിച്ചുകൊണ്ട് ചില രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെട്ടിട്ടുള്ളതും ഓർക്കുന്നു. ഏതായാലും വല്ലാർപാടം ടെർമിനലും കൊച്ചി തുറമുഖത്തിൻ്റെ അത്ഭുതകരമായ വികസന സാധ്യതകളും മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുവേണ്ടിയുള്ള അനുമതിയും ഗവൺമെൻറ് തലത്തിലുള്ള പിൻബലവും കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാക്കുന്നതിന് വേണ്ടി അന്നത്തെ പോർട്ടസ് ചെയർമാനും അച്യുതമേനോനും കൂടെ സമർപ്പിച്ച പദ്ധതിക്ക് ഇന്ദിരാഗാന്ധി പച്ചക്കുടി കാണിച്ചുവെന്നും അതിനിടയിൽ പെട്ടെന്ന് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ മൂലം ആ ഫയല് തൽക്കാലം മരവിപ്പിച്ച് നിർത്തിയെന്നും, അടിയന്തരാവസ്ഥയുടെ തുടർച്ചയിലുണ്ടായ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്ക് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ പിന്നീട് വന്ന മന്ത്രിസഭയിൽ ഷിപ്പിങ്ങിൻ്റെ ചുമതല വഹിച്ചിരുന്ന കേന്ദ്രങ്ങളെ, ഉത്തരേന്ത്യൻ അല്ലെങ്കിൽ മധ്യഭാരത ഷിപ്പിംഗ് ലോബികൾ സ്വാധീനിക്കുകയും അങ്ങനെ ഒരിക്കൽ അനുമതി ലഭിച്ച ഫയൽ അനുമതി നിഷേധിച്ചുകൊണ്ട് നിത്യമായ നിദ്രയിൽ ആണ്ടുപോവുകയും വർഷങ്ങൾക്കല്ല പതിറ്റാണ്ടുകൾക്ക് ശേഷം മാത്രം പിന്നീട് നിരന്തരമായി ഉയർന്ന മുറവിളിയുടെ ഭാഗമായി അടുത്ത കാലത്ത് മാത്രം തുറമുഖത്തിൻ്റെ നേർക്ക് കേന്ദ്രത്തിൻ്റെ അനുമതിയുടെ സഹായഹസ്തം കടന്നു വരികയും ചെയ്തു എന്നുള്ളതും ചരിത്രത്തിൽ നാം വായിച്ചറിയുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ലഭ്യമായ സൗകര്യങ്ങൾക്ക് വളരെ വിശാലമായ തോതിലുള്ള വികസന സാധ്യതകൾ അവ ഉൾപ്പേറുന്നുവെന്ന് ബോധ്യമാകുമ്പോൾ അധികൃത ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുപോയി പെടുത്തുകയും അതിനനുകൂലമായ അനുവാദങ്ങളും പിൻബലങ്ങളും അവിടെ നിന്ന് നേടിയെടുക്കുകയും ചെയ്യുന്നതിൽ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അച്യുതമേനോൻ എത്രത്തോളം ശ്രദ്ധാലുവായിരുന്നു, ജാഗരൂകമായ താല്പര്യം കാണിച്ചിരുന്നു എന്ന് കൂടിയാണ് അത് വ്യക്തമാക്കുന്നത്. നാടിൻ്റെ വികസനത്തിൽ, സമൂഹത്തിൻ്റെ ക്ഷേമ താല്പര്യങ്ങളിൽ അദ്ദേഹം കാണിച്ചു പോന്ന ഏറ്റവും പ്രതിബദ്ധിതമായ ശ്രദ്ധയെ തന്നെയാണ് ഇത് വിളംബരം ചെയ്യുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന് ഒരു ശാസ്ത്ര നയമുണ്ടാകുന്നത് അച്യുതമേൻ്റെ ഭരണകാലത്താണ്. ശാസ്ത്ര ഗവേഷണ പ്രോത്സാഹനത്തിന് വേണ്ടി സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് വിവിധ ധാരകളിൽ സ്ഥാപിതമാകുന്നത് അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരമാണ്. അങ്ങനെ സൂക്ഷ്മാംശങ്ങളിൽ വരെ ശ്രദ്ധാലുവായി നിന്നുകൊണ്ട് താൻ സാരഥ്യം കൈയാളിയിരിക്കുന്ന ഭരണയന്ത്രം ഈ നാടിൻ്റെ വികസനത്തിന്, പുരോഗതിക്ക് സാധ്യമായ എല്ലാ വഴികളും ഒരുക്കണം എന്ന
ശാഠ്യബുദ്ധിയോടെ തന്നെയാണ് അദ്ദേഹം തൻ്റെ ഭരണനാളുകൾ താണ്ടിയിരുന്നത്. നാറ്റ്പാക്ക്, കെൽട്രോൺ തുടങ്ങിയ നിരവധി പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണെന്നുള്ളത് നന്ദിയോടെ കേരളം സ്മരിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു അപൂർവത കൂടി അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് വിരമിച്ച ശേഷം, അധികാരം കൈവിട്ടു പോയ ശേഷം വീണ്ടും അധികാരം എത്തിപ്പിടിക്കുവാൻ വേണ്ടിയുള്ള പരാക്രമ വീരസ്യങ്ങളിൽ മുഴുകുന്ന രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇതര മാതൃകകൾക്ക് അപവാദമായി നിന്നുകൊണ്ട് ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന്, രാഷ്ട്രീയധാരയിലെ പൊതുജീവിതത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നു എന്ന് പറയുവാനുള്ള ഹൃദയശുദ്ധി ഈ സമൂഹത്തിൻ്റെ മുമ്പാകെ കാണിച്ച വ്യക്തി കൂടിയാണ് അച്യുതമേനോൻ. തൃശ്ശൂർ റൗണ്ടിൽ നടക്കാനിറങ്ങുമ്പോൾ ദിവസവും കാണാറുള്ള ഒരു പതിവ് കാഴ്ചയാണ്, ഫുട്പാത്തിൻ്റെ ഓരം പറ്റി ഒറ്റയ്ക്കൊരു മനുഷ്യൻ മുണ്ടിൻ്റെ ഒരു കോന്തലം എല്ലാം കയ്യിലെടുത്തുകൊണ്ട് വെള്ള ഷർട്ടും കൈ മടക്കി ചേർത്ത ഫുൾ സ്ലീവ് വെള്ള ഷർട്ടും കട്ടി കണ്ണട മുഖത്തിങ്ങനെ ഉറപ്പിച്ചു വെച്ചതുമായി നടന്നു പോകുന്നു. ആ ഒരു റൗണ്ട് നടത്ത പൂർത്തിയാക്കി തേക്കുംകാട് മൈതാനത്തിൻ്റെ പുൽമേടിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്കിൽ ഒന്നുകിൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ സമാന മനസ്കരായ ഏതോ ചില പഴയ കൂട്ടുകാരോടൊപ്പം ഇരുന്ന് ഏറെ നേരം വിശ്രമിക്കുകയും സ്വറ പറയുകയും അതേപോലെ നടന്ന് മാത്രം തിരികെ തൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്ന മനുഷ്യൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള, ഏറ്റവും എന്താ പറയുക, അഭിജാതമായ ഭരണ ശൈലി കൊണ്ട് കേരളീയരുടെ മുക്തകണ്ഠമായ ആദരവിന് പാത്രീഭൂതനായ ഒരു വ്യക്തിയാണ്, ഒരു മുൻ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ലാത്തവർ വിശ്വസിക്കില്ലായിരുന്നു. ഒരു മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ഇനി ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പറയുകയും സാധാരണക്കാരിൽ സാധാരണക്കാരനായി ആൾക്കൂട്ടത്തിനിടയിലൂടെ എന്താണ് പറയുക, കാൽനടയായി നടന്ന് നീങ്ങുകയും പോകുന്ന വഴിക്ക് കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങേണ്ടിടന്ന് പച്ചക്കറി വാങ്ങുക, മറ്റെന്തെങ്കിലും പത്രമാസികൾ വാങ്ങേണ്ടിടന്ന് വാങ്ങുക, അവ കഷ്ടത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് തൻ്റെ കൊടയിൽ കൈ ഊന്നിക്കൊണ്ട് നടന്ന് വീട്ടുമുറ്റത്തേക്ക് തിരിച്ചു ചെല്ലുക, അങ്ങനെ സാമാന്യ ജനത്തിന് പരിചിതമായ ജീവിതശൈലിയിൽ തന്നെ തൻ്റെ ജീവിതാന്ത്യം വരെ തുടരുവാൻ കഴിഞ്ഞ ഒരു ദേശസ്നേഹി, ഒരു മനുഷ്യസ്നേഹി. ആ അർത്ഥത്തിൽ കൂടി കാലത്തിൻ്റെ താളിൽ അച്യുതമേനോൻ്റെ ജീവിത ചിത്രം എന്ന് പറയുന്നത് വേറിട്ട് നിൽക്കുന്നു. അദ്ദേഹത്തെ അനുവർത്തിക്കാൻ അധികം മാതൃകകൾ പിന്നീട് നമുക്കിവിടെ ഉണ്ടായിട്ടില്ല. കാരണം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ കയ്യെത്തും ദൂരത്ത് അധികാരത്തെ തളച്ചു നിർത്താൻ വേണ്ടിയുള്ള ഒരു പരാക്രമമായി അവമതിക്കപ്പെട്ട നാളുകളിലേക്കാണ് കാലം പിന്നീട് കൂപ്പുകുത്തി വീഴുന്നത്. അവിടെ അപവാദമായിരുന്നു അച്യുതമേനോൻ. അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകൾ ഒരു ആനുകാലിക പ്രസിദ്ധീകരണത്തിൽ വായിക്കാനിടയായത് ഞാൻ ഓർക്കുന്നു. അതാത് ദിവസം രാവിലെ പോക്കറ്റിൽ എത്ര ഉറുപ്പിയുണ്ടായിരുന്നു, എന്തെല്ലാം ഇനത്തിൽ ചെലവ് വന്നു, എവിടെയെല്ലാം പോയി പ്രസംഗിച്ചു, പ്രസംഗക്കാർ സമ്മേളനത്തിൻ്റെ സംഘാടകർ എത്ര രൂപ തന്നു, അതിലെന്ത് ചെലവായി, അവസാനം എത്ര രൂപ എത്ര പൈസ ബാക്കിയുണ്ട് എന്നുള്ളതിൻ്റെ സത്യസന്ധമായ സ്ഥിതി വിവരക്കണക്കുകൾ ആരെ ബോധ്യപ്പെടുത്താനാണ്, അവനവനെ ബോധ്യപ്പെടുത്താൻ അത് എഴുതുകയും ആ നീക്കി ബാക്കി എത്രയെന്ന് കാണുമ്പോൾ അത് പലപ്പോഴും മൂന്നക്കത്തിൽ നിന്ന് നാലാമത്തെ അക്കത്തിലേക്ക് എത്തി നോക്കുന്ന സന്ദർഭങ്ങൾ വളരെ വിരളമെന്ന് കണ്ട് വിസ്മയപൂർവ്വം കൈവൂപ്പി നിന്ന് പോവുകയും ചെയ്യുന്ന നിരവധി ഊഴങ്ങൾ ആ ഡയറി കുറിപ്പുകളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു. അങ്ങനെ സുതാര്യമായ ഒരു പൊതുജീവിതത്തിലേക്ക് വ്യക്തി ജീവിതത്തിലെ സത്യസന്ധമായ ഏടുകളെ അനുവാദപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ ഇതാ ഞാൻ അച്യുതമേനോൻ എന്ന് പറയുവാൻ അദ്ദേഹത്തിന് അപങ്കുരം കഴിയുമായിരുന്നു. ആവേശത്തിരകൾ ഉണർത്തുന്ന പ്രഭാഷകനായിരുന്നില്ല അച്യുതമേനോൻ. പക്ഷെ കാര്യമാത്ര പ്രസക്തമായി വിശകലനം ചെയ്യേണ്ട ഇടങ്ങൾ സൂക്ഷ്മാംശങ്ങളിലേക്ക് വരെ വിശകലനം ചെയ്ത് വിശദീകരിച്ചുകൊണ്ട് കേൾവിക്കാരെ താൻ ഉദ്ദേശിക്കുന്ന ഒരു 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 പക്ഷചായ്വിൻ്റെ തീരത്തിലേക്ക് ആനയിക്കുവാൻ കേൾപ്പുള്ള പ്രഭാഷണ ശൈലി അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു. ഈ സംസാര രീതിയിലെ ഇതേ വിശകലന പാഠം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുവഴിയിലും നാം കാണുന്നത്. ഭേദപ്പെട്ട രീതിയിൽ തനിക്ക് പറയാനുള്ളത് സ്പഷ്ടതയോടെ, കൃത്യതയോടെ, വ്യക്തതയോടെ പറയുവാൻ കഴിയുമായിരുന്ന ഒരു തൂലിക അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കമ്മ്യൂണിസത്തെക്കുറിച്ചും മാർക്സിസത്തെക്കുറിച്ചുമുള്ള സൈദ്ധാന്തിക ധാരകളാണ് അധികവും തൻ്റെ വിചാരണയ്ക്ക് എഴുത്തുവഴിയിൽ വിഷയമാക്കിയിട്ടുള്ളത്. ചരിത്രം അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട വിഷയമായിരുന്നു. ചരിത്രപരമായ ചില വിശകലനങ്ങളും പുനരന്വേഷണങ്ങളും അദ്ദേഹം ഒരു ഗ്രന്ഥകാരൻ എന്ന നിലയിൽ ധാരാളം നടത്തി, ധാരാളം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, ധാരാളം എന്താണ് പറയുക പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റേതായി കുറേ നല്ല ഈടുറ്റ ഗ്രന്ഥങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നല്ലൊരു വിവർത്തകനായിരുന്നു അദ്ദേഹം. എച്ച് ജി വെൽസിൻ്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് മലയാളത്തിന് പരിചയപ്പെടുത്തി തരുന്ന അദ്ദേഹമാണ്. സ്വയം നിർമ്മിക്കുന്ന മനുഷ്യൻ എന്ന ഗ്രന്ഥം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്ന അദ്ദേഹമാണ്. അതല്ലാതെ തന്നെയുള്ള
ഏതാണ്ട് ആത്മകഥാ സ്വഭാവമുള്ള ഒരു ഗ്രന്ഥവും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സ്മരണയുടെ ഏടുകൾ. കേരളം പ്രശ്നങ്ങളും സാധ്യതകളും എന്ന പേരിൽ അദ്ദേഹം കേരളത്തിൻ്റെ പ്രശ്നാധിഷ്ഠിത യാഥാർത്ഥ്യങ്ങളിൽ സാധ്യതകളുടെ നാമ്പുകളെ കണ്ടെത്തുവാൻ വേണ്ടി നടത്തിയ ഒരു അന്വേഷണ യാനത്തിൻ്റെ എഴുത്ത് ഭാഷ്യം നമുക്ക് സമ്മാനിച്ചിട്ടാണ് കടന്നുപോയത്. റഷ്യയിൽ നടത്തിയ യാത്രാനുഭവങ്ങളെ റഷ്യയുടെ ചരിത്രത്തോട് സമവായപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം എഴുതിയ സോവിയറ്റ് ലാൻഡ് എന്ന പുസ്തകം വളരെ നല്ലൊരു വായനാനുഭവമായിരുന്നു. കിസാൻ പാഠപുസ്തകം എന്ന പേരിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള മറ്റൊരു രചന, ആ വിഷയ പരിവൃത്തത്തിൽ തൽപരരായവർക്ക് യോജിക്കുവാനും വിയോജിക്കുവാനും നല്ലൊരു ചൂണ്ടുപലകയായി വർത്തിക്കുന്നൊരു രചനയാണ്. എഴുത്തുകാരൻ എന്ന നിലയിൽ തൻ്റേതായ ഒരു ഊഴം നിവർത്തിച്ചിട്ടാണ് കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയിലും ആ മനസ്സ് ഇവിടെ ഈ നാളുകൾ താണ്ടിയത്. സൗമ്യനും അഭിജാതമായ പെരുമാറ്റ ഭാഷയുടെ സാക്ഷ്യവും കുലീനമായ പ്രതിസ്പന്ദങ്ങളുടെ ആചാരകനുമായിരുന്ന, ജനങ്ങളെ സ്നേഹിക്കുകയും ജനങ്ങളാൽ സ്നേഹിക്കപ്പെടുകയും ചെയ്ത ഒരു ഭരണാധികാരിയുടെ, ജനങ്ങളിൽ ഒരുവനായി നിന്ന് അവരോടൊപ്പമുള്ള സാമാന്യ ജനജീവിതത്തിൻ്റെ ശ്രുതികളിൽ സ്വയം ഉൾച്ചേർന്ന കാലത്തെ അതിഭവിക്കുന്ന ഒരു സഹൃദയനായ നേതാവായി അച്യുതമേനോനെ കാലം നമിക്കുന്നു. നാമം ചേർത്ത് നമിക്കുക.